എസ് എഫ് ഐക്കെതിരെ ഗുരുതര ആരോപണവുമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ചുമതലയുണ്ടായിരുന്ന അധ്യാപിക എം രമ രംഗത്ത് അരുതാത്തത് പലതും ക്യാമ്പസിൽ നടക്കുകയാണ് എന്നതാണ് ടീച്ചറുടെ ആരോപണം. അതേസമയം ആരോപണങ്ങളെ എസ് എഫ് ഐ തള്ളി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തിയ വിദ്യാർത്ഥികളെ മുറിയിൽ അടച്ചുപൂട്ടിയ സംഭവത്തെ തുടർന്നാണ് പ്രിൻസിപ്പളുടെ ചുമതലയുണ്ടായിരുന്ന എം രമയെ മന്ത്രി തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇതിനു പിന്നാലെയാണ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി ടീച്ചർ രംഗത്തെത്തിയത്. ക്യാമ്പസിൽ നടക്കുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് എസ് എഫ് ഐയും മയക്കുമരുന്ന് കടത്തിന് എം എസ് എഫും നേതൃത്വം നൽകുന്നുവെന്നാണ് ടീച്ചറുടെ ആരോപണം. കുറേ മോശം പ്രവർത്തനങ്ങൾ കോളേജിൽ നടക്കുന്നുണ്ട്. റാഗിങ്, മയക്കുമരുന്ന്, അതൊക്കെ തെളിവുകളുള്ളതാണ്. പിന്നെ ഒരു വിഭാഗം കുട്ടികളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ചില മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കോളേജിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ എതിരെ ശക്തമായ നടപടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് 100% വിശ്വസിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. അതേസമയം നടപടി വന്നതിൽ വിരോധമാണ് ടീച്ചറുടെ ആരോപണത്തിന് പിന്നിലെന്നാണ് എസ് എഫ് ഐയുടെ മറുപടി. തോന്നിയാസം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ടീച്ചർ ഇതുവരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും എസ് എഫ് ഐ പ്രവർത്തകർ ചോദിക്കുന്നു. ടീച്ചർ നമ്മളെ സ്വന്തം മക്കളെ പോലെ കാണുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു നടപടി എടുക്കാതെ ഇപ്പോൾ നമ്മളെ ഒരു കാര്യം ഉന്നയിച്ച ശേഷം നമ്മളോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ പേര് ടീച്ചർ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ സംഘടന ടീച്ചർക്ക് എതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ടീച്ചറുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അധ്യാപിക ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ചാൻസലർക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.